ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ബാത്റൂമുകളോ അല്ലെങ്കിൽ ടൈലുകളുടെ വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷം അതിൽ ഫിറ്റിങ്സുകൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ടൈലുകൾ പ്രത്യേകം ചെയ്യുന്നത് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് വട്ടം പൊട്ടിപ്പോകുന്നതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ട്. ഹാർഡായിട്ടാണ് ഇപ്പോഴത്തെ ടൈലുകളെല്ലാം വരുന്നത്. അതിനൊരു സൊല്യൂഷനായിട്ടാണ്, അതായത് ബോറിംഗ് ബിറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ആണെങ്കിലും പിടിപ്പിക്കാനായിട്ട്. ജസ്റ്റ് ചെറിയ സ്ക്രൂ ആണെങ്കിലും വലിയ സ്ക്രൂ ആണെങ്കിലും ബോറിംഗ് ബിറ്റ് ഇട്ട് ടൈറ്റ് സ്ക്രൂ ഹോൾ അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ ടൈലുകളിലൊക്കെ നമുക്ക് ഒരു ഹോൾ എന്ത് സാധനം പിടിപ്പിക്കാൻ പറ്റും. സോപ്പ് ഡിഷ്, അതുപോലെ ബാത്റൂമുകളിലൊക്കെ ക്ലോസറ്റുകളാണെങ്കിൽ അതുപോലെ തന്നെ ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കണ്ടോ, ആ ബിറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ബിറ്റ് നമ്മൾ ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ആദ്യമേ തന്നെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബിറ്റ് കാര്യങ്ങൾ ഏത് MM ആണെന്നാണ് ആദ്യമേ സെലക്ട് ചെയ്യേണ്ടത്. 6 MM ആണ് നമ്മൾ സാധാരണ കോമൺലി യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സാധാരണ ഡ്രില്ലിട്ട് ടൈറ്റ് ഡ്രില്ലിലിട്ട് നമുക്ക് ഡ്രില്ല് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ചക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നോർമൽ സാധാ ഡ്രില്ലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ ഡ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ ജസ്റ്റ് ഒരു സ്പോട്ട് കൊടുക്കണം. സാധാ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് 6 MM സ്പോട്ട് കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ഡ്രില്ലിൻ്റെ ബിറ്റ് തെന്നി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം കറക്റ്റായിട്ട് ഒരു സ്പോട്ട് കൊടുത്തതിന് ശേഷം ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്താൽ മാത്രമേ വളരെ സ്മൂത്തായിട്ട് കയറിപ്പോളൂ, അല്ലെങ്കിൽ ബിറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പോകാനുള്ള ചാൻസസും കൂടുതലാണ്. അതുമാത്രമല്ല, ഒരു ലൂബ്രിക്കൻ്റ് എന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഡ്രില്ല്, അതായത് ബിറ്റ് ഒന്ന് നമ്മുടെ ട്രയലുകളൊന്നും പൊട്ടു വീഴാത്ത രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് തുളച്ചെടുക്കാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, അതിനുശേഷം തുളച്ചതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് ഫിഷർ ചെയ്തിരിക്കുന്ന രീതിയാണ് കാണുന്നത്. അതായത് നമുക്ക് സാധാരണ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ബിറ്റ് സാധാ 6 MM ബിറ്റ് ഇട്ട് അടിച്ചു ഓൾറെഡി ഒരു വലിയൊരു കുഴിയായിട്ടാണ് അതിൻ്റെ ആ ഡ്രില്ലിൽ ആ ടൈലിൽ നിന്ന് പൊളിഞ്ഞു പോകുന്നത്. ഇപ്പോഴത്തെ വരുന്ന ടൈലുകളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ കൂടി അവസാനം വരുന്ന സമയത്ത് ആ ഡ്രില്ലിൻ്റെ ബിറ്റ് നമ്മൾ ഫുള്ളായിട്ട് കയറുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ ഒരു ഇഞ്ചോളം പൊളിഞ്ഞ് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നമുക്ക് മാക്സിമം ഒഴിവാക്കി വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി അതിന് ചെയ്തതിന് ശേഷം ഒരു സോപ്പ് ഡിഷ് ബാത്റൂമിൻ്റെ അകത്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നീറ്റായിട്ട്, എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. പിന്നെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഡ്രില്ല് ചെയ്യുന്നതിന് കൂടി വന്ന നിസ്സാര സമയം മാറുന്നുള്ളൂ. പക്ഷേ എന്നാൽ നമ്മൾ ഈ ബിറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം കൂടുതലെടുക്കും. കാരണം ഓൾറെഡി 2 ഹോൾ അടിക്കുന്നതിന് നല്ല രീതിയിൽ തന്നെ സമയം എടുക്കുന്നുണ്ട്. അതുമാത്രമാണ് ഒരു ജസ്റ്റ് ഒരു പ്രശ്നമായിട്ട് കാണുന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ബിറ്റ് നമുക്ക് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾറെഡി ഈ ബിറ്റിന് വരുന്നത് 210 രൂപയാണ് വരുന്നത്. പല ടൈപ്പുകളുള്ള ബിറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം നമുക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഹോളുകൾ വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്ര ഹോളുകൾ വരെ നമുക്കിതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡ്രില്ലിൽ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കട്ടറിൻ്റെ തുമ്പത്ത് നമ്മൾ ബ്ലേഡ് ഇടുന്ന സ്ഥലത്തിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ബിറ്റുകളും അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ള ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് കമൻറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.